പ്രിയ കൂട്ടരേ അവൾ തൊന്തി പറഞ്ഞ കഥാ പരമടയില നണ്ടു ആ നണ്ടുക്ക് വട്ടതാന കാലു അമ്മായും മായും മായും മണ്ണേ മായും മായും മായേ പിന്നാത്തി പട്ടോല പുറത്തൊരു തിരിമായേ എല്ലാ പ്രേക്ഷകർക്കും വയനാട് വിഷൻ തുടിത്താളം ഓണാഘോഷത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഓണത്തിന് ഒരുപാട് തിരുവാതിര അടക്കമുള്ള നിരവധി പ്രോഗ്രാമുകളൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ നാടൻ പാട്ടിൻ്റെ മനോഹരമായ ശീലുകളാണ് കേൾക്കാൻ പോകുന്നത്. നാടിൻ്റെ തനിമയും തുടിപ്പും മിടിപ്പുമെല്ലാം ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയവയാണ് ഓരോ നാടൻ പാട്ടുകൾ. ആ നാടൻ പാട്ടിൻ്റെ മനോഹാരിത ആസ്വദിക്കാത്ത ഒരു മലയാളികളുമില്ല. അത് റാഷി, പ്രത്യേകത എന്ന് പറഞ്ഞാൽ കേരളത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ഒരു നാടൻ പാട്ട് കലാസംഘമാണ് ഇപ്പോൾ നമ്മളിപ്പോൾ. വയനാട്ടിൽ നിന്നും കേരളത്തിലുടനീളം കേരളത്തിന് പുറത്തും ഒരുപാട് വേദികളിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന പ്രഗത്ഭരായ കലാകാരന്മാരാണ് നമ്മളോടൊപ്പം ഉള്ളത്. എനിക്ക് തോന്നുന്നത് പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഇവരെ പരിചയം ഉണ്ടാവും എങ്കിൽ കൂടി നമ്മളെല്ലാവരും ഒന്നുകൂടി നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഈ അഞ്ചുപേരെയും ഒന്ന് പരിചയപ്പെടുത്തിയതിന് ശേഷം പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അവിടെ നമ്മളെ ഫസ്റ്റില് ചെണ്ട, അസുരവാദ്യം ചെണ്ട, ഇതിന്റെ ഒരു പ്രധാന ഇനമാണ്. അപ്പൊ അത് ചെയ്യുന്നതാരാന്ന് നോക്കാം. ബൈജു എന്നാണ് എൻ്റെ പേര്. തുടിത്താളം ഗോത്ര ടീമിലെ രംഗമാണ്. സ്ഥലം എവിടെയാണ്? സ്ഥലം ബത്തേരിയാണ്. ബത്തേരിയാണ് വീട്. ഓക്കെ ഓക്കെ ഓക്കെ. അടുത്തയാള്. എൻ്റെ പേര് പ്രസാദ് എന്നാണ്. ഞാൻ തുടിതാളം നാടൻകലാ സംഘത്തിലെ അംഗമാണ്. ഒരു 14 വർഷക്കാലമായിട്ട് ഞങ്ങൾ നാടൻപാട്ട് മേഖലയിൽ പ്രവർത്തിച്ചു വരുന്നു. ഓക്കെ, അടുത്തയാള്. രതീഷ്, കല്ലൂരാണ് വീട്. വയനാട്. തുടിത്താളം ഗോത്ര കലാസംഘത്തിലെ അംഗമാണ്. ഓക്കെ. എൻ്റെ പേര് അശോകൻ എന്നാണ്. കല്ലൂരാണ് താമസം. ഓക്കെ, അടുത്തയാള്. എൻ്റെ പേര് രവി. തുടിതാളത്തിൽ അംഗമാണ്. ചുള്ളിയോടാണ് വീട്. അല്ലല്ല, എല്ലാവരും പാട്ടുകാരാണ്. കൊട്ടുകാരുണ്ട്, കൊട്ടുകാർ പാടുന്നവരുണ്ട്, ഡാൻസ് ചെയ്യുന്നവർ പാടുന്നവരുണ്ട്, വിഷ്വൽ ചെയ്യുന്നവർ പാടുന്നവരുണ്ട്. നമ്മളിപ്പോൾ കുറച്ച് പേരല്ലേ വന്നിട്ടുള്ളൂ, മൊത്തത്തിൽ എത്ര പേരുണ്ട്? 22 പേരുണ്ട് ടോട്ടല്. വലിയൊരു സംഘമാണ് ഷിബു. ഓക്കെ, അടുത്ത ആള്. എൻ്റെ പേര് ചന്ദ്രൻ. തുടിത്താളത്തിലൊരു അംഗമാണ്. ചുള്ളിയോടാണ് വീട്. ഓക്കെ. എൻ്റെ പേര് പ്രജോദ്. ഞാൻ ഇരുളം സ്വദേശിയാണ്. ഓക്കെ. എനിക്ക് ഈ പ്രജോദ് പാട്ടിനൊപ്പം ഭയങ്കര ഡാൻസും കൂടി, അതുപോലെ തന്നെ നിങ്ങൾ രണ്ടാളും അല്ലേ ഡാൻസിലും ഒരു പ്രത്യേക പരിശീലനമൊക്കെ നേടിയിട്ടുണ്ടോ? അല്ലേ, നമ്മളിപ്പോൾ 13 വർഷത്തെ ഒരു പരിചയമുണ്ട്. അപ്പം ഓരോ വേദികളിൽ കയറുമ്പോഴും നമുക്കതെല്ലാം ഒരു പരിശീലനമാണ്. കേരളത്തിൽ എവിടെയൊക്കെ നിങ്ങൾ പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ട്? കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഞങ്ങൾ പരിപാടി. കേരളത്തിൽ പുറത്തും പോയിട്ടുണ്ട്. മാത്രമല്ല, തുടിത്താളത്തിന് പ്രത്യേകമായ അവാർഡുകളൊക്കെ നേടിയിട്ടുള്ള ആളുകളാണ് അതിലെ കലാകാരൻ. ഒരു 6 കലാകാരന്മാർ വജ്രൂപ് ജൂബിലി ഫെലോഷിപ്പ് നേടിയ ആൾക്കാരാണ്. ഫെലോഷിപ്പ് വരെ നേടിയ ആളുകളാണ്. അപ്പോൾ നമ്മൾ തുടിതാളത്തിൻ്റെ ഫസ്റ്റ് പാട്ടിലേക്ക് പോവാണ്. ഈ ഓണാഘോഷത്തിന് നമ്മളോടൊപ്പം ആസ്വദിക്കുക തുടിത്താളം ടീംസ് അവതരിപ്പിക്കുന്ന തുടിത്താളം ഓണാഘോഷം വയനാട് വിഷനോടൊപ്പം. ആദ്യത്തെ അടിപൊളി നാടൻ പാട്ടിലേക്ക്. തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പൊന്നോണ കിളി ചൊല്ലി കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ. അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ. അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ. അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ. അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവണ്ണ കിളി പറന്നേ. കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കിളി പറന്നേ. കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ. അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. കൊല്ലം കണ്ട് ഇല്ല കണ്ട് ആലപ്പുഴയും കണ്ടേ, പിന്നെ അമ്പലപ്പുഴ വേലയും കണ്ടേ. കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ. അവൾ
ആര് പെണ്ണിനെ കണ്ടോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ കുഞ്ചൻ പറമ്പിൽ നിന്നും കിളി പറന്നേ കുടയും കണ്ടേ ഒരു മുത്തു വിക്കണ പെണ്ണിനെ കണ്ടേ കേക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ മുത്തു കണ്ട് ചുപ്പി കണ്ട് മുത്താല കുടയും കണ്ടേ ഒരു മുത്തു വിക്കണ പെണ്ണിനെ കണ്ടേ കേക്കണോ പ്രിയ കൂട്ടരെ കണ്ട് നാട് കണ്ട് വയനാടൻ മക്കളെ കണ്ടേ പിന്നെ തുടിത്താളവും വാട്ടവും കണ്ടേ കേക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ കാട് കണ്ട് നാട് കണ്ട് വയനാടൻ മക്കളെ കണ്ടേ പിന്നെ തുടിത്താളവും വാട്ടവും കണ്ടേ കിളി പറന്നേ കേക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ കുറവ കണ്ട് കബന് കണ്ട് വള്ളിയൂർ കാവും കണ്ടേ പിന്നെ അമ്പലത്തിലെ മേളവും കണ്ടേ കേക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ കുറവ കണ്ട് കബന് കണ്ട് വള്ളിയൂർ കാവും കണ്ടേ അമ്പലത്തിലെ മേളവും കണ്ടേ കേക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ കുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു കുഞ്ചാവണ്ണ കിളി പറന്നേ കേക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ ലാലേ ലാലാലേ ലാലേ പാറമടയില നണ്ടു ആ നണ്ടു കുവട്ടതാന കാലു അവങ്കു നെറ്റിമല രണ്ടു രണ്ടു കണ്ണു അവങ്കു നെറ്റിമല രണ്ടു രണ്ടു കണ്ണു ലാലാലേ ലാലാലേ ലാലേ പോലെ ലാലാലേ ലാലാലേ ലാലേ പോലെ പാറമടയില നണ്ടു അന്നണ്ടു കുവട്ടതാന കാലു അവങ്കു നെറ്റിമല രണ്ടു രണ്ടു കണ്ണു അവങ്കു നെറ്റിമല രണ്ടു രണ്ടു കണ്ണു ലാലാലേ ലാലാലേ ലാലേ പോലെ ലാലാലേ ലാലാലേ ലാലേ പോലെ അങ്ങു വട്ടത്തോളത്തോടു ആ തൊട്ടിയിൽ പരലുപട്ട പൊന്തില അങ്ങു വട്ടത്തോളത്തോടു ആ തൊട്ടിയിൽ പരലുപട്ട പൊന്തില നമ്മ ചാട് നിറയെ പരലുപട്ട ഓടു നമ്മ കൂട്ട നിറയെ പരലുപട്ട ഓടു നമ്മ ചാട് നിറയെ പരലുപട്ട പോണു നമ്മ കുട്ട നിറയെ പരലുപട്ട പോണു ലാലാലേ ലാലാലേ ലാലേ പോലെ ലാലാലേ ലാലാലേ ലാലേ പോലെ പാറമടയില നണ്ടു ആ നണ്ടു കൂവട്ടതാന കാലു അവങ്കു നെറ്റിമല രണ്ടു രണ്ടു കണ്ണു അവങ്കു നെറ്റിമല രണ്ടു രണ്ടു കണ്ണു ലാലാലേ ലാലാലേ ലാലേ ഓ ലേ 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 ല
மாயு மாயு மண்டே மாயு மாயு
മായുമായേ കിണാത്തി പട്ടോല പുറത്തൊരു തിരിമായേ തുടിതാളത്തിനൊപ്പമുള്ള ഓണാഘോഷം വളരെ മനോഹരമായിട്ട് തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ മലയാളി എന്നും ഒരിക്കൽ കൂടി ഗൃഹാതുരതയിലേക്ക് മടങ്ങിപ്പോകുന്നതാണ് മലയാളിയുടെ പ്രിയപ്പെട്ട ദേശീയോത്സവം എന്ന് പറയുന്ന ഓണം. ആ ഓണത്തിന് ഞങ്ങളും കുറച്ചൊക്കെ ഡാൻസ് ചെയ്തു. അത് ഇവരോടൊപ്പം എത്തിയിട്ടില്ലെങ്കിലും ഞങ്ങളും ആസ്വദിക്കുകയായിരുന്നു, ആഘോഷിക്കുകയായിരുന്നു. റഷി, പ്രേക്ഷകർ ഒരുപക്ഷേ ഇത് കണ്ടുകൊണ്ട് തുള്ളിയിട്ടുണ്ടാവും. അത്ര നല്ല അത്ര നല്ല പാട്ടുകളായിരുന്നു. സ്റ്റെപ്പ് വെക്കാൻ അറിയാത്തവരും കൂടെ താളത്തിനൊപ്പം ചുവട് വെക്കുന്നത് നാടൻ പാട്ട് കേൾക്കുമ്പോഴാണ്. ഞങ്ങളും അത്ര ചെയ്തിട്ടുള്ളൂ. അല്ലാത്തപ്പോഴെപ്പോഴും റിപ്പോർട്ടിങ്ങിൻ്റെയും അതുപോലെയുള്ള തിരക്കുകൾക്കിടയിലൊക്കെ ആയിരിക്കും. പക്ഷെ ഞങ്ങളും ആസ്വദിക്കുകയാണ്, ആഘോഷിക്കുകയാണ്. ഇവരോടൊപ്പം നൃത്ത ചുവടുകൾ വെക്കാൻ സാധിച്ചതിൽ വലിയ സന്തോഷം. ഒരിക്കൽ കൂടി എല്ലാ പ്രേക്ഷകർക്കും തുടിതാളത്തിൻ്റെ മുഴുവൻ കലാ പ്രതിഭകൾക്ക് വേണ്ടി 1000 ഓണാശംസകൾ നേർന്നുകൊണ്ട് ഓണം തുടിതാളം ഇവിടെ ഇപ്പോൾ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഒരിക്കൽ കൂടി ഓണാശംസകൾ. ഗുഡ് ബൈ.